പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓക്സിജൻ്റെ, അതായത് മെഡിക്കൽ ഓക്സിജനും ഇൻഡസ്ട്രിയൽ ഓക്സിജനും ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന്. സോ എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, നമ്മുടെ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇപ്പോൾ ഒരുപാട് ചൈനീസ് ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതിൻ്റെ വർക്കിംഗ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ കൂടെ ചെയ്യാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. സോ അതിപ്രകാരം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ എങ്ങനെയാണ് ഓക്സിജൻ, മെഡിക്കൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് പ്രകാരം ഏകദേശം ഒരു സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഉള്ളത്. ഓക്കെ, അപ്പം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഫ്രഷ് എയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ക്യാപ്ചർ ചെയ്യുന്നു. സോ അതൊരു ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു കംപ്രസർ യൂണിറ്റിലോട്ട് കയറുന്നു. കംപ്രസർ യൂണിറ്റ് വേറൊന്നുമില്ല, നമുക്ക് ഇതൊരു ചെറിയ, അതായത് നെബുലൈസറാണ്, നെബുലൈസർ, അതായത് നമ്മുടെ ഇത് നെബുലൈസറിൻ്റെ ഒരു കംപ്രസർ യൂണിറ്റാണ്. കാണാമല്ലോ, അതായത് ഈ നെബുലൈസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. അതായത് നമുക്ക് മെഡിസിനെ, അതായത് നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള മെഡിസിനെ വേപ്പറൈസ് ആക്കിയിട്ട് നമുക്ക് ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ നെബുലൈസർ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു കംപ്രസർ. അപ്പോൾ നിങ്ങൾക്കറിയാം, എയർ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂട് ഹോട്ട് എയറാണ്. അപ്പോൾ ആ ഹോട്ട് എയറിൻ്റെ അകത്ത് ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. സോ ആ എയറിനെ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഒരു കണ്ടൻസർ കോയിൽ പോലെ ഒരു കോയിലിൻ്റെ യൂണിറ്റ് ആയിരിക്കും. ആ യൂണിറ്റിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന എയർ നേരെ തണുക്കാൻ തുടങ്ങും. സോ അപ്പം ആദ്യം എയർ എടുക്കുന്നു, എയറിനെ കംപ്രസ് ചെയ്യിപ്പിക്കുന്നു, കണ്ടൻസർ യൂണിറ്റിൽ വരുന്നു. ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ അകത്തുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടൻറ്റ് 78% നമ്മുടെ നൈട്രജനും 21%, 20.9, 21% നമ്മുടെ ഓക്സിജനുമാണ് ഉള്ളത്. സോ നമുക്ക് നൈട്രജനെ റിമൂവ് ചെയ്യണം, നൈട്രജൻ നമുക്ക് ആവശ്യമില്ല. സോ അങ്ങനെ ആകുമ്പോഴത്തേനും സിയോലൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫിൽട്ടർ യൂണിറ്റാണ്, ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ ഫിൽട്ടർ യൂണിറ്റാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടെണ്ണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റീവ് ഒരു ഫോർ വേ വാൽവും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഓക്കെ, ഈ പിക്ചറിൽ കാണാം, ഈ പിക്ചറിൻ്റെ അകത്ത് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ കംപ്രസ് ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്തിട്ടുള്ള ആ ഓക്സിജൻ നേരെ ഇതിൻ്റെ അകത്ത് വരുന്നു, ഈ ടാങ്ക് യൂണിറ്റിൽ വരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു 6 സൈഡുള്ള ഒരു സിയോലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, കുറച്ച് ഹോൾസ് ഉള്ള ഒരു സാധനമാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തെ നൈട്രജനും ഓക്സിജനും വേർതിരിയും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജൻ നേരെ പോയിട്ട് ഒരു ടാങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ടാങ്ക്, വേറൊരു ടാങ്കിൽ പോയി കിടക്കും. അതിനകത്ത് അപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ള നൈട്രജനും ഉണ്ടാവും. സോ എന്നിട്ട് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാൽവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തോട്ടേക്കും, ഫോർ വേ വാൽവാണ്, ഡൈവേർട്ട് ചെയ്തിട്ട് അപ്പുറത്തോട്ടാക്കും. അപ്പം ഇത് അടയും. ഓക്കെ, സോറി, ഇത് തുറന്നിരുന്നത് ഇത് ഈ ആ സോറി ഇത് അങ്ങ് അടയും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, കംപ്രസ്ഡ് എയർ നെക്സ്റ്റ് സൈക്കിളിലോട്ട് വരുന്ന അപ്പുറത്തെ ടാങ്കിലോട്ടായിരിക്കും. സെയിം ടൈമിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവും, അതായത് ഈ ഒരു സിയോലൈറ്റ് എന്നുള്ള ആ ഒരു ടാങ്കിൻ്റെ ഇതിൻ്റെ അകത്ത് വരുന്ന ഓക്സിജൻ്റെ അളവ് കുറവും, അതേപോലെ തന്നെ പ്രഷറും കുറഞ്ഞു കഴിയുമ്പോഴത്തേനും, കംപ്രസ് ചെയ്തുള്ള പ്രഷറും കുറഞ്ഞു കഴിയുമ്പോൾ നൈട്രജൻ നേരെ എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നു, ഫില്ല് ചെയ്യുന്നു, അത് നൈട്രജൻ വേർതിരിയുന്നു, ഓക്സിജൻ പ്രൊഡക്ഷൻ ടാങ്കിലോട്ട് പോകുന്നു, എന്നിട്ട് മറ്റേതിലോട്ട് ഡൈവേർട്ട് ആവുന്നു, എന്നിട്ട് വീണ്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഈ ഒരു ഓപ്പറേഷൻ. ഓക്കെ, ഈ വേർതിരിക്കുന്ന ഓതും വേർതിരിച്ച് കഴിയുമ്പോഴത്തേനും അപ്പുറത്തെ ഇതിലോട്ട് ടാങ്കിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നു, അപ്പുറത്തെ ടാങ്ക് ഇതേ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇപ്പുറത്തോ ഡൈവേർട്ട് ആവുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൈക്കിൾ ഒരു റിഡൻഡൻസി പോലെയാണ്, അങ്ങോട്ട് ഇങ്ങോട്ടും ഇത് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ പ്രൊഡക്റ്റ് ടാങ്ക് കിട്ടും. പ്രൊഡക്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാങ്ക് ഒന്നുമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം കിട്ടുന്ന മാക്സിമം ഒരു 5 ലിറ്റർ പെർ അവറാണ്. 5 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടാവുക. അത് 5 ലിറ്റർ മാത്രമായിരിക്കും നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുക. എന്നിട്ട് ഇത് നേരെ ഈ ഓക്സിജൻ എടുത്തിട്ട് ഒരു 90-95% ഉള്ള ഒരു പ്യൂരിഫൈയിങ് ചെയ്തിട്ടുള്ള ഒരു ഓക്സിജൻ ആയിരിക്കും. ഈ ഓക്സിജൻ നേരെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു ബബ്ളർ എന്ന് വിളിക്കാം, അത് അതിൻ്റെ അകത്ത് കടത്തി വിട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുക വെച്ചാൽ, അത് ഡയറക്റ്റ് ഒരു പ്രഷറിൻ്റെ ഒരു വേരിയേഷൻ വരികയും ഒരു എക്സ്പ്ലോഷനും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബബ്ളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബബ്ളറിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു കൊമളകൾ ഉണ്ടായിട്ട് വരുന്നു, അതാണ് ബബ്ളർ.
ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഇത്രയും ഒരു ചെറിയ യൂണിറ്റ് ആണുള്ളത്. അപ്പം ഈ യൂണിറ്റുകൾ നമുക്ക് എവിടെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൊറോണയായിട്ട് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ശ്വാസതടസ്സവും കാര്യങ്ങളൊക്കെ വരാമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇതാണ് ഓക്സിമീറ്ററും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓക്സിജൻ കോൺസെൻട്രേറ്ററും. ഓക്സിമീറ്ററും നമ്മുടെ ഓക്സിജൻ്റെ അളവുകൾ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് കുറവുണ്ടോ എന്ന് അറിയാൻ സഹായിക്കും. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്ക് ഇത് ത്വരിതപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ഇത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിനോടൊക്കെയുള്ള ഒരു ഗൈഡൻസ് പ്രകാരം മാത്രം യൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികമായിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കുന്ന വഴി ഒരുപാട് പേര് പാനിക്കാവാറുണ്ട്. അതുപോലെ തന്നെ ഓക്സിജനൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് സീരിയസ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എബോളിസം പോലെയുള്ള, അതായത് ശരീരത്തിൻ്റെ ക്ലോട്ട് ചെയ്യുക, രക്തം ക്ലോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇതിൻ്റെ അകത്ത്. വേറൊന്നുമല്ല, നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു പഠിച്ചിട്ടുള്ള, അല്ല നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശ സംശ്ലേഷണ വഴിയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഈ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നുള്ളത്. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ കാടും കാര്യങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് കഴിയുമ്പോഴത്തേനും ഓക്സിജൻ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ 70% ഈ വേൾഡിലുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളതിൻ്റെ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നദിയിൽ, അതായത് ഓഷ്യനിലുള്ള മൈക്രോബിയൽ ആയിട്ടുള്ള ജീവികളും അതേപോലെ തന്നെ പ്ലാന്റും അവിടുത്തെ പ്രകാശ സംശ്ലേഷണവും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ, നമുക്ക് 70% നമുക്ക് ഡെലിവർ ആവുന്ന ഓക്സിജൻ ശരിക്കും പറഞ്ഞാൽ ഓഷ്യനിലുള്ള മൈക്രോബിയൽ ജീവികളുടെയും അതേപോലെ തന്നെ പ്രകാശ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഡെസേർട്ടിൽ, അതായത് മരുഭൂമിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴയില്ല, അതേപോലെ തന്നെ ഇതില്ല, എന്താ പറയുന്നത്, പ്ലാന്റുകളൊക്കെ നിങ്ങൾക്കറിയാം, ട്രീസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ അവിടെ ഓക്സിജന് ഒരുവിധം നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മരുഭൂമികളും എറൗണ്ടഡ് ആയിട്ട് ചുറ്റി കുറേയധികം ഈ പറഞ്ഞ പോലെ കടലും കാര്യങ്ങളും ഉണ്ട്. സോ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ ആ ജീവികളുടെ ഒക്കെ ആ ഒരു ഇത് പ്രകാരമാണ് അവിടെ കൂടുതലായിട്ടും അങ്ങനെയൊക്കെ ഓക്സിജനും കാര്യങ്ങളും ഉണ്ടാകുന്നത്. സോ നമ്മളെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ ഓക്സിജൻ നഷ്ടപ്പെടും എന്നുള്ളൊരു മിസ്കൺസെപ്ഷനും കൂടിയുണ്ട്. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് ഇവിടുന്നും, അതായത് ഒരു 70% ഓക്സിജനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നമ്മളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നും മാത്രമല്ല എന്ന് പറഞ്ഞുള്ളൂ, അങ്ങനെയല്ല എന്നല്ല, അതിൽ നിന്നും ഉണ്ട്, ഇതിൽ നിന്നും ഉണ്ട്, എല്ലാത്തിൽ നിന്നും നമുക്ക് ഈ സറൗണ്ടിങ്സ് ഓക്സിജൻ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ വർക്കിങ്ങും എങ്ങനെയുള്ളവർക്കാണ് ഇത് യൂസ്ഫുൾ ആണെന്നും മനസ്സിലായത് ഞാൻ കരുതുന്നു. ഓക്കെ, സൈനിങ് ഓഫ് ഫ്രഞ്ച്.